പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു ഇസ്രയേൽ സുരക്ഷാ മേധാവികളുമായി ടെൽ അബീവിലെ ഐ ഡി എഫ് ആസ്ഥാനത്ത് ബുധനാഴ്ച വളരെ സുപ്രധാനമായ ഒരു യോഗം വിളിച്ചു ചേർത്തു ഇറാന്റെ ബലിസ്റ്റിക് മിസൈലുകളുടെ ആദ്യ തരംഗം ഇസ്രയേൽ ലക്ഷ്യമാക്കി നീങ്ങിയതോടെയാണ് യോഗം ആരംഭിച്ചത് ഒരു കാര്യം ഉറപ്പിച്ചു പറയേണ്ടതാണ് മിസൈൽ ശേഖരത്തിൽ മുൻപന്തിയിലുള്ളത് ഇറാൻ തന്നെയാണ് എന്നാൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇസ്രയേലിന് മികവുറ്റ രീതിയിൽ സാധിക്കുമെന്നതാണ് സവിശേഷത ഇറാൻ മിസൈലുകളിൽ പലതും ഇസ്രയേൽ അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പ്രബലമായി തന്നെ തടഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തെക്കൻ ഇസ്രയേലിലെ വ്യോമസേന താവളത്തിനും മൊസാദ് ആസ്ഥാനത്തിനും ടെല്ലവീവിനോട് വടക്കുള്ള സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രത്തിലും അതായത് മൊസാദ് കേന്ദ്രത്തിലുമൊക്കെ തുറസായ സ്ഥലത്തേക്ക് ഇത് വന്നു പതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് ഇനി ജൂത പുതുവർഷം വരാനിരിക്കുന്നു അതിനെ അടയാളപ്പെടുത്തുന്ന റോഷ് ഹഷാന എന്ന അവധിക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ മീറ്റിംഗ് നടത്തിയത് ഇത് ആക്രമണത്തിലുള്ള സാധ്യതാ പ്രതികരണങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൊസാദ് ആസ്ഥാനത്തേക്ക് ഡസൺ കണക്കിന് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് എന്നാൽ ഒന്നുപോലും കോമ്പൗണ്ടിനുള്ളിൽ പതിച്ചില്ല എന്ന് ഇസ്രയേൽ ആക്സിയോസിനോട് പറയുന്നുണ്ട് പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹിർസി ഹലേവി മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ ഷിൻബറ്റ് മേധാവി റോണൻ ബാർ എന്നിവരോടൊപ്പം നെതന്യാഹു നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട് നെതന്യാഹുവിന്റെ സൈനിക സഹായി മേജർ ജനറൽ റോണർ ഗഫ്മാൻ പ്രധാനമന്ത്രിയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് സാച്ചി ബ്രാവർമാൻ എന്നിവരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു ഇവർ വളരെ പ്രധാനപ്പെട്ട ചർച്ചയിലായിരുന്നു മുഴുകിയിരുന്നത് ചൊവ്വാഴ്ച രാത്രി ജറുസലേമിന് താഴെയുള്ള ബങ്കറിൽ സുരക്ഷാ ക്യാബിനറ്റിന്റെ മണിക്കൂറുകൾ നീണ്ട മറ്റൊരു യോഗത്തിന് ശേഷമാണ് ഈ ചർച്ച ആരംഭിച്ചതുപോലും ആക്രമണത്തോട് ഇസ്രയേൽ സൈനികമായി പ്രതികരിക്കുമെന്ന ധാരണയോടെ തന്നെയാണ് ഈ കൂടിക്കാഴ്ച അവസാനിച്ചത് എന്ന കാര്യം ഉറപ്പാണ് എന്നിരുന്നാലും ഒരു അന്തിമ തീരുമാനത്തിനായി അവർ വെയിറ്റ് ചെയ്യുകയാണ് എന്നാൽ അതെങ്ങനെ ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഏപ്രിലിൽ ഡമാസ്കസിൽ നിരവധി ഇറാനിയൻ ജനറലുകളെ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയിരുന്നു അതിനുശേഷം ഇറാൻ ഇസ്രയേലിന് നേരെ മുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും റോക്കറ്റുകളും ഒക്കെ അന്ന് പ്രയോഗിച്ചു ആ ആക്രമണത്തോട് ഇസ്രയേലിന്റെ തിരിച്ചടി അത് വളരെ നിയന്ത്രണാതീതമായിരുന്നുവെങ്കിലും ഇത്തവണ ഇസ്രയേൽ അങ്ങനെ ക്ഷമിക്കില്ല കൂടുതൽ ശക്തമായി തിരിച്ചടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രതന്ത്ര വിദഗ്ധരടക്കം പറയുന്നത് ഇസ്രയേൽ ഗുരുതരമായ ഒരു ആക്രമണം ഏറ്റുവാങ്ങിയാൽ ഒരു സമ്പൂർണ്ണ യുദ്ധം തന്നെ ഇറാനെതിരെ രൂക്ഷമാകാനുള്ള സാധ്യതയും അവശേഷിക്കുന്നു ആ ആക്രമണത്തോട് ഇറാനികൾ എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് പക്ഷേ അവരെല്ലാം കടന്നു പോകാനുള്ള സാധ്യത ഞങ്ങൾ കടക്കിലെടുക്കുന്നു എന്നാണ് ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ സ്വന്തമായി പ്രതികരിക്കാൻ തുടങ്ങിയാൽ സാഹചര്യത്തിന് തന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ കാരണം അമേരിക്കയുമായി അതിൻ്റെ പദ്ധതികൾ ഏകോപിപ്പിക്കാൻ ആഗ്രഹിച്ചു മുന്നോട്ട് പോകുന്നുണ്ട് എന്നിരുന്നാലും അമേരിക്കയ്ക്ക് ചില നിക്ഷിപ്ത താല്പര്യങ്ങളും ചില റൂളുകളും അവർക്ക് മുന്നിലുണ്ട് അത് അനുസരിച്ച് മാത്രമേ അവർ നീങ്ങാറുള്ളൂ ഇസ്രയേലിൽ അങ്ങനെ പ്രത്യേകിച്ച് റോൾ ബുക്കുകളൊന്നും തന്നെ മുന്നിലില്ല ആക്രമണത്തിന് തിരിച്ചടി എന്നുള്ളത് മാത്രമാണ് അവരുടെ ശൈലി ഇസ്രയേൽ തിരിച്ചടിക്ക് മറുപടിയായി ഇറാനിയൻ ആക്രമണം വീണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കരുതുന്നത്